ഹേ ഓൾ, വെൽക്കം ടു ഗംഗ ട്വിൻലൈറ്റ് വ്ളോഗ്സ്. പുത്തൻ പ്രതീക്ഷകളോടെ വീണ്ടും നമുക്കൊരു ഓണക്കാലം കൂടി വരവായി. എല്ലാവരുടെയും ഓണ ഒരുക്കങ്ങൾ ഏതുവരെയായി? ഇവിടെ നമുക്ക് തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് കുറച്ച് തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. ഞങ്ങൾക്ക് രാവിലെ കുറച്ച് പരിപാടികളുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങളുടെ NSS കരയോഗം ഓണം ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകണം. സോ അധികം ലേറ്റാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് തന്നെ ഞാനും കുക്കുവും കൂടി കുക്കുവിനൊരു സ്പെക്സ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ കുറച്ച് സ്പെക്സ് നേരത്തെ ചെന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ഞാനും കുക്കും കൂടി പോവുകയാണ്. ഇവിടെ ഞങ്ങളുടെ കാട്ടാക്കട തന്നെ ഉള്ളൊരു ഷോപ്പാണ്, കാരുണ്യ ഒപ്റ്റിക്കൽസ് എന്നാണ് പേര്. സോ ഞങ്ങൾ ഷോപ്പിലെത്തി. ഒത്തിരി നല്ല വെറൈറ്റി ആയിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഈ ഷോപ്പിലുണ്ട്. ഇത് ഞങ്ങളുടെ കഞ്ചൂർക്കോണം, കാട്ടാക്കട കഞ്ചൂർക്കോണം റോഡിലുള്ള കാരുണ്യ ഒപ്റ്റിക്കൽസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അങ്ങനെ കുക്കുവിന് ഏകദേശം ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നീട് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ട് എനിക്ക് വീണ്ടും വരേണ്ടി വന്നു അമ്മയുടെ കൂടെ. അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ഒരു കിച്ചണിന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, പഴയതൊക്കെ മാറ്റിയെടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് മുതൽക്കേ വരുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി. ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പർച്ചേസിങ് കൂടി ബാക്കിയുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ തന്നെ ഞങ്ങൾ സിറ്റിയിൽ ചെന്ന് ഷോപ്പ് ചെയ്തിട്ട് വന്നാലും ഞങ്ങളുടെ ഇവിടുത്തെ ഉള്ള ഷോപ്പിൽ നിന്നൊക്കെ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് നടത്തിയില്ലെങ്കിൽ അതൊരു സമാധാനമില്ല ഞങ്ങൾക്ക്. സോ അമ്മൂമ്മയ്ക്കൊക്കെ ഉള്ള ബെഡ്ഷീറ്റ്സൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ NSSലോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ എൻട്രിയിലുള്ള ഡെക്കറേഷൻസൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഓണക്കളികളൊക്കെ തകൃതിയായിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടലാണ് കൊച്ചുകുട്ടികളുടെ. ഒരുപാട് ഇതിനു മുന്നേ കളികളൊക്കെ ഉണ്ടായിരുന്നു. ലെമൺ ആൻഡ് സ്പൂൺ, വടം വലി. കുട്ടികൾക്ക് ഇതൊരു ആവേശമായിരുന്നു. പിന്നീട് ഓണസദ്യയായിരുന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഓണസദ്യക്ക്. ദേ ഞാനും അമ്മയൊക്കെ കഴിക്കാനിരിക്കുന്നുണ്ട്. സോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ NSSലിട്ട അത്തപ്പൂക്കളം. നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്തപ്പൂക്കളം. പിന്നീട് ഓണക്കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ പോലെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്റ്റേജ് കേട്ടോ. സോ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നത് നമ്മുടെ TV സീരിയൽ ഫെയിം ശ്രീ പ്രകാശാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കായംകുളം കൊച്ചുണ്ണി കൂടെവിടെ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇനാഗുറൽ ഫംഗ്ഷനാണ്. ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ആദ്യം നടന്നത് തിരുവാതിരയാണ്. ഞങ്ങളുടെ തന്നെ NSSലെ മെമ്പർ ൊക്കെ ചെയ്ത ഒരു തിരുവാതിരയാണ്. വളരെ നന്നായിരുന്നു തിരുവാതിര.
പോലും അതെന്നും പറയുവാൻ ഞാൻ ഈ വേദി ഈ അവസരം ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. ഓണം ഇല്ല, ക്രിസ്മസ് ഇല്ല, ഒന്നും ഒരു ആഘോഷമില്ല. നമ്മൾ തന്നെ ആ ഒരു കോവിഡിനെ കണ്ട് അത്ഭുതപ്പെട്ട് പേടിച്ചൊളിച്ച് കഴിയേണ്ട ഒരു കാലഘട്ടം. ഓ, അതിപ്പോഴും ഓർക്കാൻ വയ്യ. അതിൽ നിന്നൊക്കെ മൊത്തം മുക്തരായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ഇനാഗ്രോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും ചേർന്നൊക്കെ ഉള്ള ഒരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഗംഗയ്ക്ക് ഡിഗ്രി പാസ് ഔട്ടായി എൻ്റെ ക്യാഷ് അവാർഡ് കൊടുക്കുന്നതാണ്. ഡിഗ്രി അതുപോലെ തന്നെ 10th, 12th grade പാസ്സായ കുട്ടികൾക്കും ക്യാഷ് അവാർഡൊക്കെ ഉണ്ടായിരുന്നു. സോ ഇനാഗ്രൽ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഗസ്റ്റൊക്കെ പോയി. അപ്പോൾ സ്റ്റാർട്ടിങ് എൻ്റെ ഒരു കവിതയായിരുന്നു. ഓണത്തെ പറ്റി ശ്രീ മുരുകൻ കാട്ടാക്കട എഴുതിയ ഓണം എന്ന കവിതയാണ് ഞാൻ ചൊല്ലിയത്. പൂർവമേരിന്റെ നിലവാണിതോണം ഓർക്കുവാനുണ്ടെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവാണിതോണം ഓർമ്മയ്ക്ക് പേരാണിതോണം ഓർമ്മയ്ക്ക് പേരാണിതോണം. പിന്നീട് നമ്മുടെ NSS കുട്ടികളെ അവതരിപ്പിച്ച ഒത്തിരി പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാം വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. കൊച്ചുമക്കളൊക്കെ വളരെ നന്നായിട്ടാണ് കളിച്ചത്. പ്രോഗ്രാമിനിടയിൽ ഞാനൊരു കുഞ്ഞു മെടുക്കി കളിക്കുന്നത് ഒരു കൗതുകം തോന്നി വീഡിയോ എടുത്തതാണ്. സ്റ്റേജിൽ മറ്റു കുട്ടികൾ കളിക്കുന്ന കണ്ട് അവളെ എനാക്ട് ചെയ്ത് കളിക്കുകയാണ്. എനിക്കത് രസകരമായി തോന്നി, അതുകൊണ്ട് ഞാനൊരു ചെറിയ വീഡിയോ എടുത്തതേ ഉള്ളൂ. സോ ഇത് ഫൈനൽ പ്രോഗ്രാമായിരുന്നു, ഫ്ലാഷ് മോബ് ആയിരുന്നു. ആഷ്മോബൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിരുന്നു കേട്ടോ ഉറിയടി. സമയപരിധി മൂലം ഞങ്ങൾ ലാസ്റ്റിലോട്ടാക്കിയതാണ് ഉറിയടി. അപ്പോൾ ഇത് എൻ്റെ മാമൻ്റെ മകളാണ് ദേവു. അപ്പോൾ അവളാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയത്. എല്ലാവരും അവൾക്ക് ഡയറക്ഷൻ തെറ്റി പറയുന്നുണ്ടെങ്കിലും അവള് അതൊന്നും കേൾക്കാതെ അവളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ കളിക്കുകയായിരുന്നു.
ഫൈനലി അവളെ തന്നെ അത് അടിച്ചു പൊട്ടിച്ചേട്ടോ. സോ ഗൈസ്, ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കിൽ നമുക്ക് വീണ്ടും കാണാം.